ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 6 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇവിടുത്തെ IT കമ്പനികൾ, മറ്റുള്ള പല കമ്പനികൾ എൻജിനീയേഴ്സിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ടീച്ചേഴ്സിൻ്റെ ധാരാളം വേക്കൻസികളുണ്ട്. NHS ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ഉൾപ്പെടെ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ധാരാളം വേക്കൻസികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് 1000 കണക്കിന് ആൾക്കാർ യു കെയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ യു കെയിലെ നെറ്റ് ഇമിഗ്രേഷൻ കുതിച്ചുയർന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് ഇമിഗ്രേഷൻ കുറച്ചുകൊണ്ട് വരിക, അതൊരു വർഷത്തിൽ 3 ലക്ഷത്തിലേക്ക് കുറച്ചുകൊണ്ട് വരിക എന്നൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും ടോപ്പായിട്ടുള്ള അവരുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഉള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ പോലും യു കെയിലേക്ക് വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ കൺസർവേറ്റീവ് ഭരണസമയത്ത് നമ്മുടെ ഋഷി സുനക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ വളരെ കുറച്ച് കാലം മാത്രം ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരുന്ന റോബർട്ട് ജെൻട്രിക്ക് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് യു കെ ഇനിയിപ്പോഴ് ഇന്ത്യക്ക് വിസ നൽകരുതെന്നാണ്. ഋഷി സുനക് കൺസർവേറ്റീവ് ലീഡർഷിപ്പ് രാജിവെച്ചതിന് ശേഷം ഈ ഒരു ടോറി ലീഡർഷിപ്പിലേക്കുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു തിരഞ്ഞെടുപ്പിൽ കൂടിയാണ് അവരുടെ പാർട്ടി ഇപ്പോഴും കടന്നു പോകുന്നത്. ഇപ്പോഴും അവസാനം വന്നപ്പോഴും 4 പേരാണ് ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് റോബർട്ട് ജെൻട്രിക്ക്, പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഹോം സെക്രട്ടറിയാണ് ജെയിംസ് ക്ലെവേർലി, കെബി ബാഡ്നോക്ക്, പിന്നെ ഒരു ടോമ. ഈ 4 പേരാണ് ഇപ്പോഴും ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചാൻസ് ഉള്ളത് റോബർട്ട് ജെൻട്രിക്കിനും അതുപോലെ തന്നെ ജെയിംസ് ക്ലെവേർലിക്കുമാണ്. അപ്പോൾ ഏറ്റവും ഇപ്പോഴും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിസ നൽകുന്നത് ബാൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് 2023 മാത്രം ഏകദേശം 250,000 വിസകൾ ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏകദേശം 100,000 ആൾക്കാർ ഇപ്പോഴും യു കെയിൽ ഇല്ലീഗലായിട്ട് കഴിയുന്നു എന്നാണ്. നമുക്കറിയാം യു കെയിൽ നിന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്, സീസണൽ വിസയിൽ വരുന്ന ആൾക്കാരുണ്ട്, 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ വിസയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല വിസകളിൽ യു കെയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ യു കെയിലേക്ക് എത്തപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെങ്കിലും സൊമാലിയയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും മറ്റേത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും യു കെയിൽ എത്തിക്കഴിഞ്ഞ് അവരുടെ വിസ തീർന്നു കഴിഞ്ഞാൽ പോലും അവർ പലപ്പോഴും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാറില്ല. യു കെയിലേക്ക് വന്നിരിക്കുന്ന ധാരാളം ഇല്ലീഗലായിട്ട് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏജൻസികളും കബളിപ്പിക്കപ്പെട്ട് 10-20 ലക്ഷം രൂപയെ കൊടുത്ത് ഇന്ന വേക്കൻസികൾക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ കെയർ വിസകളിലൊക്കെ ധാരാളം ആൾക്കാരെ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് 1 വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് വിസ അല്ലെങ്കിൽ 2 വർഷത്തെ വിസയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ശേഷം അവർക്ക് വിസ അവർക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കാതെ വന്ന ധാരാളം ആൾക്കാരുണ്ട്. പല വിസകളിലും ഇതുപോലെ തന്നെ ഏജൻസികളുടെ ട്രാപ്പിൽ പെട്ടിട്ട് ധാരാളം ആൾക്കാർ യു കെയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയൊരു തുക മുടക്കിയിട്ടാണ് അവർ ഈ ഒരു രാജ്യത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവരുടെ വിസ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുന്നത്. കാരണം ഗൾഫ് പോലെയല്ല ഇവിടെ ഡെയിലി ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വളരെയധികം കുറവാണ്. യു കെയിൽ അനധികൃതമായി താമസിക്കുന്ന വ്യക്തികൾ നാട് കടത്തലുകളുടെ എണ്ണത്തിൽ ഏകദേശം 1/5 ഇരട്ടിയുടെ വർധനവ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മൊത്തം ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഏകദേശം 1 ലക്ഷം 1 വർഷത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നടപടികൾ എടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. യു കെയിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെടുക്കാൻ അവരവരുടെ രാജ്യങ്ങൾ സമ്മതിക്കുന്നത് വരെ വിസ നൽകാൻ വിസമ്മതിക്കുന്നു എന്നാണ് ഇപ്പോൾ റോബർട്ട് ജെൻട്രിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് യു കെയും ഇന്ത്യയും തമ്മിൽ 2021 ഒരു മെമ്മോറാണ്ടം സൈൻ ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യു കെയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച 2021 ഈ ഒരു MOU ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത പൗരന്മാരുടെ മടങ്ങി വരവ് സുഗമമാക്കുന്നതിന് ഒരു ഉടമ്പടി തയ്യാറാക്കിയിരുന്നു. 2023 യു കെയിൽ നിന്ന് ഏകദേശം അനധികൃതമായിട്ട് നീക്കം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 20,807 ആൾക്കാർ മാത്രമാണ്. ഇതിൽ
3,439 ആൾക്കാർ, അതായത് ഏകദേശം 15% ഇന്ത്യക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യു കെയിൽ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇന്ത്യക്കാരാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമാണ് കഴിഞ്ഞ വർഷം ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 15% വന്നിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇനി ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഇവിടെ തങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക് വിസ നൽകേണ്ട എന്നുള്ള ഒരു കാര്യമാണ്, ഒരു സജഷനാണ് ഇപ്പോഴെ റോബർട്ട് ജെൻട്രിക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥനകൾ പാലിക്കാത്ത രാജ്യങ്ങൾക്ക് വിസയിലും വിദേശ സഹായത്തിലും യു കെ സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ യു കെയുടെ സഹായത്തിൽ നിന്ന് വളരെയധികം അവർക്ക് പ്രയോജനം നൽകുന്നുണ്ടെങ്കിലും ഇതുപോലൊക്കെ അവരുടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവർ തിരിച്ചു വിളിക്കുന്നില്ല എന്നുള്ളതാണ്. കഠിനമായിട്ടുള്ള വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും വിദേശ സഹായം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ പരിമിതപ്പെടുത്തിയും മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ ഔദാര്യം ചൂഷണം ചെയ്യുന്നത് സർക്കാർ അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴെ ഗവൺമെൻറ്റിനോട് റോബർട്ട് ജെൻട്രിക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം അടുത്ത പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് റോബർട്ട് ജെൻട്രിക്ക് എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ യു കെയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. യൂറോപ്യൻസ് ധാരാളമായിട്ട് വരുന്നു. ഏഷ്യയിൽ നിന്ന് ഇപ്പോഴെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും സൊമാലിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും എല്ലായിടത്തു നിന്നും ധാരാളം ആൾക്കാർ യു കെയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അവരെക്കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ യു കെ നേരിടുന്നുണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഈ രാജ്യങ്ങൾക്ക് എതിരായിട്ട്, ഈ രാജ്യത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷേങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ ഇറാനിൽ നിന്നോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു ലഹള വന്നപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. എന്നാൽ യു കെയിലേക്ക് ഈ ചെറു ബോട്ടുകളിൽ ഓരോ ദിവസവും 600-700 പേര് വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ ഏത് രാജ്യത്തിനും അവരെ എല്ലായ്പ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യക്കാർ യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ കാനഡയിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ എവിടെയൊക്കെ വേക്കൻസികളുണ്ടോ അല്ലെങ്കിൽ എവിടെ വിസകൾ ലഭിക്കുന്നുണ്ടോ അവിടേക്കായിരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു IT എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിന് യു കെയിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ അതിൽ കൂടുതൽ സാലറിയാണ് അമേരിക്കയിൽ ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ നഷ്ടം വരുന്നത് യു കെക്കാണ്. അങ്ങനെയുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെ ജോലി കിട്ടാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വിസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് യു കെക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. ഇനിയിപ്പം റോബർട്ട് ജെൻട്രിക്കാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ട് അല്ലെങ്കിൽ ടോറി ലീഡർഷിപ്പിലേക്ക് വരുന്നതെങ്കിൽ ഈ ഒരു ആർഗ്യുമെൻ്റ് എപ്പോഴും അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നിരുന്നാലും ഈ ഒരു അടുത്ത 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ലേബർ സർക്കാരാണുള്ളത്. അപ്പോൾ ആ ലേബർ സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ കെയർ സ്റ്റാർമറാണ്. അദ്ദേഹമായിരിക്കും ഇതൊക്കെ തീരുമാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ യു കെയിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ധാരാളം പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ യു കെക്ക് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതവർ അതിനുവേണ്ടി തയ്യാറെടുക്കണം. ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ലീഗലായിട്ട് ധാരാളം ആൾക്കാർക്ക് യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കും. അതിപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ധാരാളമായിട്ട് ഇല്ലീഗലായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മുഴുവനും ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അത് ഗവൺമെൻറ് ചെയ്യുക. എന്തായാലും ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നയതന്ത്രപരമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ മാത്രം ബാൻ ചെയ്യാനായിട്ട് യു കെക്ക് സാധിക്കത്തില്ല. ഇന്ത്യയിലെ സ്കിൽഡ് വർക്കേഴ്സിനെ എപ്പോഴും യു കെക്ക് ആവശ്യമുണ്ട്. നമ്മൾ മറ്റൊരു കാണുന്നതിനൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.